കടുത്തുരുത്തി ആപ്പാഞ്ചിറയിൽ പോളിടെക്നിക് ജംഗ്ഷനിൽ കെഎസ്ആർടിസി ബസ് സ്റ്റോപ്പ് യാഥാർത്ഥ്യമായി. പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ബസ് സ്റ്റോപ്പ്. തോമസ് ചാഴിക്കാടൻ എംപിയും മോൻസ് ജോസഫ് എംഎൽഎയും ബസ് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന് നിവേദനം നൽകിയിരുന്നു. പുതുതായി അനുവദിച്ച ബസ് സ്റ്റോപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മോൻസ് ജോസഫ് എംഎൽഎ നിർവഹിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. മന്ത്രിയുടെ പ്രത്യേക അനുമതിയോടെയാണ് ബസ് സ്റ്റോപ്പ് അനുവദിച്ചത്. പ്രിയങ്കരനായ ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജു ആയിട്ടുള്ള വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും അതിൽ ഏറ്റവും വലിയ ഘടകം കൂടിയാണ്. പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിന് ആപ്പാഞ്ചിറ പൗരാവലിയുടെ പേരിൽ ഞാൻ നിറഞ്ഞ മനസ്സോട് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനോട് നന്ദി പറയുന്നു. ഇവിടെ ഈ സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും വണ്ടികൾ ഇവിടെ നിൽക്കും. ഇന്നലെ വൈക്കത്ത് ഞാൻ ഏറ്റവും ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, സ്റ്റോപ്പ് അനുവദിച്ച് ഉത്തരവിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബോർഡ് തയ്യാറാക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ബോർഡ് തയ്യാറാക്കി പെയിന്റ് അടിച്ച് വൈക്കത്ത് വെച്ചിരുന്നു. നമ്മുടെ മെമ്പർമാർ സ്റ്റീഫമാറാവിനെ നോക്കിമുണ്ടെങ്കിലും പറഞ്ഞയച്ചേക്കാന്ന് പറഞ്ഞു. ഇന്നലെ ഇവിടെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ആരോ വിളിച്ച് ചോദിച്ചു, ബോർഡ് എടുത്തോട്ടെന്ന് ചോദിച്ചു. ബോർഡ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ട ആളുകളാന്ന് ഓർത്ത് ബോർഡ് കൊണ്ടുവന്നു. അത് കോൺക്രീറ്റ് ചെയ്തൊന്നും കുഴിച്ചിടാൻ പറ്റിയിട്ടില്ല, അവിടെ ചാരി വെച്ചിരിക്കുകയാണ്. നമുക്കത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണം. ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ നടത്തുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിട്ട് കണക്കാക്കാം. രാവിലെ തിരുവനന്തപുരം വൈറ്റില സൂപ്പർഫാസ്റ്റ് ബസ്സിന് ആപ്പാഞ്ചിറ ജംഗ്ഷനിലെത്തിയപ്പോൾ LDF പ്രവർത്തകർ ചേർന്ന് സ്വീകരണം നൽകി. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൈന ബിജു, KP ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ സ്ഥലം MP തോമസ് ചാഴികാടൻ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും പോളിടെക്നിക് ജംഗ്ഷനിൽ വണ്ടി നിർത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട്, ട്രാൻസ്പോർട്ട് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെടുത്ത് ഈ നിവേദനം സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുവാൻ വേണ്ടിയിട്ട്, ഇവിടെ ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ഇറക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് അനുവദിച്ചത്. കേവലം ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ പോലും രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും ചേരിതിരിഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യമാണ് കൗതുകമുളവാക്കുന്നത്.